നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് എട്ടിന്റെ പണി കൊടുത്ത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയും എൻ ഡി എൽ നിന്നും പാർട്ടി അവഗണന നേരിടുകയാണെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് സ്ഥാനാർത്ഥിത്വം എന്നും ബി ഡി ജെ എസ് മലമ്പുഴ സെക്രട്ടറി എസ് സതീഷ് അറിയിച്ചു സതീഷ് ആണ് പാലക്കാട് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടെ പാർട്ടി അവഗണിക്കുന്ന നിലപാടാണ് പലപ്പോഴും ബി ജെ പിക്ക് എൻ ഡി എ ഒരു മുന്നണിയായി പോലുമല്ല പ്രവർത്തിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയവും തിരഞ്ഞെടുപ്പ് പ്രചരണവും അടക്കം എല്ലാ കാര്യങ്ങളും ബി ജെ പി ഒറ്റയ്ക്കാണ് തീരുമാനിക്കുന്നത് ബി ഡി ജെസിന് എത്ര സീറ്റുണ്ടെന്ന് പരിഹാസം നിറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇക്കുറി മത്സരമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണ് ഈ തീരുമാനം കാരണം ഏത് വിധേനയും പാലക്കാട് ഇത്തവണ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി മുൻപോട്ട് പോകുന്നത് അതിനാൽ തന്നെ ഓരോ വോട്ടും അവർക്ക് നിർണായകമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ട് ബാങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ധ്രുവീകരണം ഉണ്ടായിരുന്നു പരമ്പരാഗത ഇടതു വോട്ട് ബാങ്കായ ഈഴവ സമുദായം ബി ജെ പിക്ക് ഒപ്പം നിന്നതിന്റെ ഫലമാണ് ആലപ്പുഴയിലൊക്കെ ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടുകൾ അതിനാൽ തന്നെ ബി ഡി ജെ എസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ബി ജെ പി ഭയപ്പെടേണ്ടതുണ്ട് ബി ജെ പിയുടെ മുഴുവൻ വോട്ടുകളും അനുകൂലമായാൽ പോരാ പാലക്കാട് പിടിക്കാൻ പുറത്തുനിന്നുകൂടി വോട്ടുകൾ വരേണ്ടതുണ്ട് ഈ അവസരത്തിൽ ബി ഡി ജി എ സ്ഥാനാർത്ഥി നൂറ് വോട്ടുകളാണ് നേടുന്നതെങ്കിൽ പോലും അത് ബി ജെ പിക്ക് വലിയ തലവേദന ഉണ്ടാക്കും ബി ജെ പി പാലക്കാട് ഘടകത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട് ഇത്തവണത്തെ ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പാലക്കാട് ജില്ലയിൽ ഏകദേശം ഒന്നര ലക്ഷത്തോളം അംഗങ്ങളുടെ കുറവുണ്ടായിരുന്നു മാത്രമല്ല ഇത്തവണ പാലക്കാട് ശോഭ സുരേന്ദ്രൻ മത്സരിക്കാൻ വരണമെന്നതായിരുന്നു അവിടെയുള്ള ഭൂരിഭാഗത്തിന്റെയും ആവശ്യം പാലക്കാട് ബി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചത് തന്നെ ശോഭ സുരേന്ദ്രനാണ് ഇത്തവണ ശോഭ നിന്നാൽ വിജയിക്കുമെന്ന ഉറച്ച കണക്കുകൂട്ടലിൽ ആയിരുന്നു പാലക്കാട് ബി ജെ പി നേതൃത്വം പക്ഷേ അത്തരത്തിൽ ശോഭ ജയിച്ചാനം പോയാൽ അത് കെ സുരേന്ദ്രൻ വിഭാഗത്തിന് വരുത്തുന്ന പരിക്ക് ചെറുതൊന്നും ആയിരിക്കില്ല അതിനാൽ തന്നെയാണ് ശോഭ സുരേന്ദ്രനെ ഒതുക്കിയത് മത്സരിക്കാൻ കെ സുരേന്ദ്രന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും ശോഭ വിഭാഗം കാലുവാരും എന്ന ഉറച്ച ബോധ്യമുള്ളതിനാൽ തന്നെ സി കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കുകയായിരുന്നു എന്നാൽ അതുകൊണ്ടൊന്നും പ്രവർത്തകരുടെ എതിർപ്പ് മറികടക്കാൻ ബി ജെ പി നേതൃത്വത്തിനായിട്ടില്ല കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രന് സ്വാഗതമൊരുളി വെച്ച ഫ്ലക്സ് കൂടി കത്തിച്ചതോടെ എതിർപ്പ് ശക്തമാവുകയായിരുന്നു ഫ്ലക്സ് കത്തിച്ചത് ബിജെപിക്കറായതിനാൽ തന്നെ അത് ബി ജെ പി ഒതുക്കി അന്വേഷണം തങ്ങളിലേക്ക് എത്തുമെന്നത് ഉറപ്പുള്ളതിനാലാണ് ബി ജെ പി അത് ഒതുക്കിയത് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ബി ജെ പിയിൽ ഉടലെടുക്കുമ്പോഴാണ് ബി ഡി ജെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഈ നീക്കത്തിന് പിന്നിൽ ശോഭാ സുരേന്ദ്രന്റെ രഹസ്യ ഇടപെടൽ ഉണ്ടോ എന്നതാണ് ഉയരുന്ന സംശയം